ങ്ങൾക്ക് തുടക്കമായി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അല്പം മുമ്പ് ആരംഭിച്ചു. ജനകീയ പ്രതിരോധ ജാഥയുടെ അവലോകനം പ്രധാനം തന്നെ. ഒപ്പം രാഹുൽഗാന്ധി വിഷയത്തിലെടുത്ത സമീപനത്തിൽ അവ്യക്തതയിലും ചർച്ചയുണ്ടാകും. വിവരങ്ങൾ നൽകുകയായിരുന്നു വി വി അരുൺ. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. ലക്ഷദ്വീപ് എം പി മുഹമ്മദ് ഫൈസലിന്റെ അയോഗ്യത പിൻവലിച്ചു. ലോക്സഭാ സെക്രട്ടേറിയറ്റാണ് അടിയന്തര തീരുമാനമെടുത്തത്. ഫൈസലിന്റെ ഹർജി സുപ്രീംകോടതി പരിഗണിക്കാനിരിക്കെയാണ് തീരുമാനം. വിവരങ്ങളുമായി എം ജി മിഥുൻ ഒപ്പം ചേർന്നു. മിഥുൻ, ഇത് പ്രതീക്ഷിച്ചതോ? കൃഷ്ണാജി, തീർച്ചയായും അത്തരത്തിലൊരു പ്രതീക്ഷിച്ച കാര്യം തന്നെയാണ് നടപ്പിലായിരിക്കുന്നത്. അതായത് അല്പസമയത്തിനകം തന്നെ ഈ ഒരു കേസ് സുപ്രീംകോടതി പരിഗണിക്കാനിരിക്കുകയായിരുന്നു. മുഹമ്മദ് ഫൈസൽ നൽകിയ ഹർജി പരിഗണിക്കാനിരിക്കുകയാണ് ഇപ്പോൾ ലോക്സഭാ സെക്രട്ടറിയുടെ അടിയന്തര നീക്കമുണ്ടായിരിക്കുന്നത്. സ്വാഭാവികമായും കേസ് ഇത് സുപ്രീംകോടതി പരിഗണിക്കുമ്പോൾ ഇക്കാര്യത്തിൽ വലിയ രീതിയിലുള്ള വിമർശനം കേന്ദ്ര സർക്കാരിനെ നേരിടേണ്ടി വരും. അതുകൊണ്ട് അല്ലെങ്കിൽ ലോക്സഭാ സെക്രട്ടറിയറ്റിന് നേരിടേണ്ടി വരും. അതുകൊണ്ട് തന്നെയാണ് തിടുക്കപ്പെട്ട ഹർജി പരിഗണിക്കുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു അയോഗ്യത നീക്കം ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് ലോക്സഭാ സെക്രട്ടറിയറ്റ് ഇറക്കിയിരിക്കുന്നത്. ജനുവരി 13 ഈ വധശ്രമക്കേസിൽ 10 ശിക്ഷിക്കപ്പെട്ടതിനെ തുടർന്ന് ലോക്സഭാ സെക്രട്ടേറിയറ്റ് മുഹമ്മദ് ഫൈസലിനെ അയോഗ്യനാക്കിക്കൊണ്ട് ഉത്തരവിറക്കുന്നത്. അതിനുശേഷം ഇത് ചോദ്യം ചെയ്തുകൊണ്ട് മുഹമ്മദ് ഫൈസൽ ഹൈക്കോടതിയെ സമീപിക്കുകയും തുടർന്ന് 25 ഈ ഒരു വിധിക്ക് സ്റ്റേ മേടിക്കുകയും ചെയ്തു. തുടർന്ന് ഈ ഒരു അയോഗ്യത നീക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ലോക്സഭാ സെക്രട്ടറിന് മുഹമ്മദ് ഫൈസൽ കത്ത് നൽകുകയും ചെയ്തിരുന്നു. പക്ഷേ അതിലൊന്നും തന്നെ നാളിതുവരെയുമായി ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. തന്നെ അയോഗ്യനാക്കിയ നടപടി പിൻവലിക്കാത്തത് എന്തുകൊണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു സുപ്രീം കോടതിയിലേക്ക് മുഹമ്മദ് ഫൈസൽ നീങ്ങുകയും ചെയ്തത്. കഴിഞ്ഞ ആഴ്ച ഈ കേസ് പരിഗണിച്ചപ്പോൾ ചില അടിയന്തര കേസുകൾ പരിഗണിക്കാനുള്ളത് കൊണ്ട് തന്നെ ഇന്ന് ഈ കേസ് വീണ്ടും പരിഗണിക്കുമെന്നായിരുന്നു സുപ്രീം കോടതി പറയുകയും ചെയ്തിരുന്നത്. ജസ്റ്റിസ് കെ എം ജോസഫും ബി ബി രാമകൃഷ്ണയും അടങ്ങിയ ബെഞ്ചിനായിരുന്നു, ബെഞ്ചിന് മുന്നിലായിരുന്നു ഈ ഒരു കേസ് വരികയും ചെയ്തത്. സ്വാഭാവികമായും ഹൈക്കോടതി ഈ സ്റ്റേ ചെയ്തത് കൊണ്ട് തന്നെ സുപ്രീം കോടതിയിൽ അതിൽ അനുകൂലമായ ഒരു വിധി ഉണ്ടാകുമെന്ന് മുഹമ്മദ് ഫൈസൽ പ്രതീക്ഷിക്കുകയും ചെയ്തു. അതിൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു കാലതാമസം ഉണ്ടായത് എന്നുള്ള ചോദ്യം സ്വാഭാവികമായും സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും ചെയ്യുമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് വീതു മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ അടിയന്തര നീക്കം അല്ലെങ്കിൽ അടിയന്തര ഒരു നടപടി ഇക്കാര്യത്തിൽ ലോക്സഭാ സെക്രട്ടേറിയറ്റ് എടുത്തുകയും ചെയ്തിരിക്കുന്നത്. ലക്ഷദ്വീപ് എം പി ആയിട്ടുള്ള മുഹമ്മദ് ഫൈസലിന്റെ അയോഗ്യത ഇപ്പോൾ നീക്കുകയും ചെയ്തിരിക്കുന്നു. അത് സംബന്ധിച്ചുള്ള ഉത്തരവും അല്പസമയത്തിന് മുമ്പ് ഇറക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് സുപ്രീം കോടതി മുഹമ്മദ് ഫൈസലിന്റെ ഹർജി പരിഗണിക്കാനിരിക്കുന്നു, അതിന് തൊട്ട് മുൻപ് ലോക്സഭാ സെക്രട്ടേറിയറ്റ് അത് പിൻവലിക്കുന്നു. നോക്കൂ, രാഷ്ട്രീയമായി ഒരു എം പി എന്ന പദവിയിൽ നിന്ന് ഫൈസലിനെ പരമാവധി മാറ്റി നിർത്തുക എന്ന തന്ത്രം കൂടിയാണ് ഇപ്പോൾ വെളിപ്പെടുന്നത്. കൃഷ്ണാജി, തീർച്ചയായും അതായത് നമ്മൾ നോക്കിക്കാണേണ്ടത്, അതായത് ഈ അയോഗ്യത വന്നതിന് തൊട്ടു പിന്നാലെ നടന്ന ത്രിപുര ഇലക്ഷനുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താസമ്മേളനത്തിൽ ഈ ഒരു ലക്ഷദ്വീപിന്റെ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് തന്നെയാണ് അന്ന് മുഹമ്മദ് ഫൈസൽ ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഹർജി സമർപ്പിക്കുകയും സ്റ്റേ ചെയ്യണമെന്നുള്ള ആവശ്യം ഉന്നയിക്കുകയും ചെയ്തത്. അത് കോടതി അംഗീകരിക്കുകയും തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പിന്നീട് റദ്ദാക്കുകയും കൂടാതെ തന്നെ ഈ വിധി സ്റ്റേ ചെയ്യുകയും ചെയ്തു. പക്ഷേ ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അന്ന് തന്നെ ഈ ലോക്സഭാ സെക്രട്ടേറിയറ്റിന് ഈ നടപടി ഈ അയോഗ്യത നടപടി നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് കത്ത് നൽകുകയും ചെയ്തിരുന്നു. പക്ഷേ അതൊന്നും തന്നെ ലോക്സഭാ സെക്രട്ടേറിയറ്റ് പരിഗണിച്ചില്ല. ഏകദേശം 2 പിന്നിടുന്നു ഈ ഒരു കേസ് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിഷയം ലോക്സഭാ സെക്രട്ടേറിയറ്റിൻ്റെ പരിഗണനയിലിരിക്കുന്നു. അദ്ദേഹം നൽകിയ കത്തിരിക്കുന്നു. പക്ഷേ അതൊന്നും തന്നെ അംഗീകരിക്കുകയോ അല്ലെങ്കിൽ അതിലൊരു തുടർ നടപടി സ്വീകരിക്കുകയോ ചെയ്യാത്തതിനെ തുടർന്നാണ് ഈ സുപ്രീം കോടതിയിലേക്ക് പോകാനുള്ള ഒരു നീക്കം മുഹമ്മദ് ഫൈസലിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും ചെയ്തത്. പിന്നീട് ഈ കേസ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ സുപ്രീം കോടതിയുടെ പരിഗണനയിൽ വന്നപ്പോൾ അടിയന്തര സാഹചര്യമുള്ള വിഷയങ്ങൾ ഉണ്ടായതിനാൽ ഇന്ന് പരിഗണിക്കാമെന്ന് കോടതി വ്യക്തമാക്കുകയായിരുന്നു. അതിനുശേഷമാണ് ഇന്ന് അല്പസമയത്തിനകം തന്നെ ഈ ഒരു കേസ് പരിഗണിക്കാനിരിക്കെ കൂടിയാണ് അതിന് തൊട്ടു മുൻപ് തന്നെ അടിയന്തര നീക്കം ലോക്സഭാ സെക്രട്ടേറിയറ്റിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുകയും ചെയ്യും. എന്തുകൊണ്ട് ഇത്രയധികം നാളായി ഹൈക്കോടതി സ്റ്റേ ചെയ്ത ഒരു വിഷയം സ്വാഭാവികമായും ഉപതെരഞ്ഞെടുപ്പ് അടക്കം പ്രഖ്യാപിക്കുകയും അത് പിന്നീട് പിൻവലിക്കേണ്ടി ആ വിജ്ഞാപനം പിൻവലിക്കേണ്ടി വന്ന ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള നടപടി ലോക്സഭാ സെക്രട്ടേറിയറ്റിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായി എന്നുള്ള ചോദ്യം സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നും സ്വാഭാവികമായും ഉയർന്നു വരികയും ചെയ്യും. അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് അടിയന്തര നീക്കം അല്ലെങ്കിൽ അത്തരത്തിലൊരു ഉത്തരവിലൂടെ അയോഗ്യത നീക്കിക്കൊണ്ട് ഇപ്പോൾ ലോക്സഭാ സെക്രട്ടേറിയറ്റ് ഉത്തരവിറക്കിയിരിക്കുന്നത്. മിഥുൻ, ഈ അയോഗ്യത പിൻവലിച്ചതോടെ വീണ്ടും മുഹമ്മദ് ഫൈസലിന്റെ പേരിന് തൊട്ടടുത്ത് എം പി എന്ന പദവി കൂടി വരുന്നു അല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. അതായത് ഒരു പക്ഷേ 2 മുൻപ് തന്നെ ഈ ഒരു സ്റ്റേ വന്നതോടുകൂടി തന്നെ ഇതിലെ അയോഗ്യത നീക്കണമെന്നുള്ള ഒരു ചട്ടമുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ നിലപാടെടുക്കേണ്ടതും ആ നിലപാട് സ്വീകരിക്കേണ്ടതും ലോക്സഭാ സെക്രട്ടേറിയറ്റ് തന്നെയാണ്. അതായത് നമുക്കറിയാം ഇപ്പോൾ രാഹുൽഗാന്ധിയുടെ വിഷയമൊക്കെ മുന്നിൽ നിൽക്കുമ്പോൾ അക്കാര്യത്തിലൊക്കെ തീരുമാനമെടുക്കേണ്ടത് ലോക്സഭാ സെക്രട്ടേറിയറ്റ് തന്നെയാണ്. പക്ഷേ ഈ വിധി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നൽകിയ കത്ത് പരിഗണിക്കാൻ പോലും വന്ന ലോക്സഭാ സെക്രട്ടേറിയറ്റ് തയ്യാറായില്ല. അതാണ് ഇതിൽ ഒരു രാഷ്ട്രീയ നിലപാട്. അതായത് ഈ ലക്ഷദ്വീപിലെ കഴിഞ്ഞ കുറേ കാലങ്ങളായി നിലനിൽക്കുന്ന
ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പിന്നീട് അവിടെ പ്രഫുൽ പട്ടേൽ അടക്കമുള്ളവരെ അവിടുത്തെ നിയോഗിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള മാറ്റം വരുത്താനോ അല്ലെങ്കിൽ അവിടെ മറ്റൊരു ശ്രമങ്ങൾ ബി ജെ പിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുകയും ചെയ്തു. അതിനൊക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധം നിലനിൽക്കുക കൂടിയായിരുന്നു. പിന്നീട് ഈ കേസ് ഉയർന്നു വരികയും ഇതിനെതിരെ ഹർജി നൽകിയതിനു പിന്നാലെ ഈ കേസിൽ ശിക്ഷാവിധി ഉണ്ടാവുകയും ചെയ്യുന്നത് 10 വർഷത്തെ തടവിനായിരുന്നു മുഹമ്മദ് ഫൈസലിനെ എതിരെ വിധിക്കുകയും ചെയ്തത്. തുടർന്ന് ഇതിനെതിരെ അദ്ദേഹം ഹൈക്കോടതിയിലേക്ക് പോകുന്നു, നിയമ നടപടികളിലേക്ക് പോകുന്നതാണ് നമ്മൾ പിന്നീട് കണ്ടത്. അത് കോടതി അംഗീകരിക്കുകയും ചെയ്തത് കാണുകയും ചെയ്തു. 13-ന് ഈ ഒരു വിധി ഉണ്ടാകുന്നു, 25-ന് തന്നെ ഹൈക്കോടതിയിൽ നിന്ന് സ്റ്റേ വരുന്നു. പക്ഷേ അതിനിടയിൽ തന്നെ ഉണ്ടായ ഈ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനമായിരുന്നു ഏവരെയും ഞെട്ടിച്ചത്. നമ്മൾ പ്രതീക്ഷിച്ചതാണ് എങ്കിൽ പോലും തന്നെ ഏകദേശം 4 ദിവസം പിന്നിട്ടപ്പോൾ തന്നെ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഇത്തരത്തിൽ ലക്ഷദ്വീപിലെ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ഹൈക്കോടതിയെ സമീപിക്കുകയും തുടർന്ന് അനുകൂല വിധി മുഹമ്മദ് ഫൈസൽ നേടിയെടുക്കുകയും ചെയ്തു. പക്ഷേ ഇക്കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ലോക്സഭാ സെക്രട്ടേറിയറ്റിന് കത്ത് നൽകിയിട്ട് പോലും തന്നെ ഏകദേശം 2 മാസം പിന്നിടുന്നു. ഈ ഒരു അയോഗ്യത മാറ്റണം അല്ലെങ്കിൽ അയോഗ്യത വിധിക്ക് സ്റ്റേ വന്നതിന് ശേഷം ഏകദേശം 2 മാസം പിന്നിടുന്നു. പക്ഷേ അതൊന്നും തന്നെ ഈ പരിഗണിക്കാൻ ലോക്സഭാ സെക്രട്ടേറിയറ്റ് തയ്യാറായില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം സുപ്രീം കോടതിയെ സമീപിക്കുകയും ചെയ്തത്. എന്തായാലും നിലവിൽ അദ്ദേഹത്തിൻ്റെ അയോഗ്യത മാറിയിരിക്കുന്നു, അത് സംബന്ധിച്ചുള്ള ഉത്തരവിറങ്ങിയിരിക്കുന്നു. വീണ്ടും അദ്ദേഹത്തിന് ലക്ഷദ്വീപ് എം പി എന്ന ലെവലിൽ തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കുകയും ചെയ്തു. ഈ എം ജി മിഥുൻ, ഈ മുഹമ്മദ് ഫൈസലിന് ഉണ്ടാകുന്ന ആശ്വാസത്തിൻ്റെ ഒരംശം രാഹുലിന് കൂടി പ്രതീക്ഷിക്കാം. സ്വാഭാവികമായും അത്തരത്തിലുള്ള നിയമ നടപടികൾ അല്ലെങ്കിൽ നിയമ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നതും ഇതേ കാര്യങ്ങൾ തന്നെയാണ്. അതായത് ശശി തരൂർ അടക്കമുള്ള നേതാക്കൾ ചൂണ്ടിക്കാണിച്ചതും ഇതേ വിഷയം തന്നെയാണ്. അതായത് മുഹമ്മദ് ഫൈസൽ എബിക്ക് ഇത്തരത്തിൽ 10 വർഷം ഈ ഒരു അതും ഈ ഒരു പ്രധാനമായും അവർ ചൂണ്ടിക്കാണിച്ചത് വധശ്രമ കേസിലാണ് ഈ മുഹമ്മദ് ഫൈസലിനെതിരെ നടപടിയെടുക്കുകയും അല്ലെങ്കിൽ 10 വർഷം ശിക്ഷാവിധി കോടതി വിധിക്കുകയും ചെയ്തത്. അത്തരത്തിലുള്ളൊരു കേസിൽ പോലും ഹൈക്കോടതി സ്റ്റേ നൽകുന്നു, അതിൽ പിന്നീട് ഈ ഉപതെരഞ്ഞെടുപ്പ് അടക്കം പ്രഖ്യാപിക്കുകയും അത് പിൻവലിക്കുന്ന നടപടികൾ ഉണ്ടാകുന്നു. അത്തരം സംഭവ വികാസങ്ങൾ മുന്നിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായും ഈ ഒരു കേസിൽ രാഹുൽ ഗാന്ധിക്കും അനുകൂലമായ ഒരു വിധി ഉണ്ടാകാം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള നടപടികളിലേക്ക് നിയമ പോരാട്ടങ്ങളിലേക്ക് കടക്കാൻ സാധിക്കുമെന്നുള്ള വിലയിരുത്തൽ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും ആ ഒരു രീതി അല്ലെങ്കിൽ അത്തരത്തിലൊരു സംഭവം എന്തായാലും രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിൽ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ് കോൺഗ്രസ് നേതൃത്വം എന്തായാലും മുന്നിൽ കാണുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ ഒരു വിധി വന്നതോടുകൂടി ഇപ്പോൾ അയോഗ്യതാ നീക്കമടക്കം വന്നതോടുകൂടി എന്തായാലും രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിലും ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം കണക്ക് കൂട്ടുന്നത്. ലക്ഷദ്വീപ് എം പി മുഹമ്മദ് ഫൈസലിൻ്റെ അയോഗ്യത പിൻവലിച്ചു. ലോക്സഭാ സെക്രട്ടേറിയറ്റാണ് അടിയന്തര തീരുമാനമെടുത്തത്. ഫൈസലിൻ്റെ ഹർജി സുപ്രീം കോടതി പരിഗണിക്കാനിരിക്കെയാണ് തീരുമാനം ഉണ്ടായത്. വിവരങ്ങളുമായി ഒപ്പം ചേരുകയായിരുന്നു എം ജി മിറ്റൻ. ഒരിടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം.